പഠിച്ച പണി 18 വയറ്റിട്ടും പഠിക്കിടിനപ്പുറം നിർത്തുന്നത് കൊണ്ടാവാം സംഘീയ നേതാക്കന്മാർക്ക് കേരളം എന്ന് കേൾക്കുമ്പോൾ ഹാലിളകുന്നതും കേരളത്തെ കുറിച്ച് അപവാദം പറയുന്നതും. ഇപ്പോൾ കേരളത്തിനെതിരെ അപവാദ പ്രചാരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കെ സുരേന്ദ്രനാണ്. കേരള പോലീസ് നടപടിയെടുക്കുന്നത് മതം നോക്കിയാണെന്നും ഇസ്ലാമിക തീവ്രവാദികളാണ് കേരള പോലീസിനെ ഭരിക്കുന്നത് എന്നുമാണ് സുരേന്ദ്രൻ ജിയുടെ കണ്ടെത്തൽ. ഇസ്ലാമിക തീവ്രവാദികളുടെ സ്ലീപ്പർ സെൽ കേരള പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ട് പോലും. മാറാട് നടന്ന സ്വീകരണ യോഗത്തിലാണ് വിവാദ പരാമർശവുമായി സുരേന്ദ്രൻ രംഗത്ത് വന്നത്. നുണപ്രചാരണത്തിൽ എത്ര വിദഗ്ധരാണ് തങ്ങൾ എന്ന് വീണ്ടും വീണ്ടും ഈ സംഘികൾ തെളിയിക്കുകയാണ്. സുരേന്ദ്രൻ ജി, താങ്കളുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രം കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ചില സംശയങ്ങൾ ഞങ്ങൾ ഒന്ന് ചോദിച്ചോട്ടെ. ആരാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മതം നോക്കി പ്രവർത്തിക്കുന്നത്? ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് ഇവിടുത്തെ പൗരന്മാരെ രണ്ട് തരക്കാരാക്കിയത് നിങ്ങളാണ്. നിങ്ങൾ ഇത്ര വലിയ മതേതരന്മാരാണെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര മുസ്ലിം എം പിമാരുണ്ട്? എത്ര മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ട്? എത്ര മുസ്ലിം കേന്ദ്രമന്ത്രിമാരുണ്ട്? ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിങ്ങൾ എത്ര ഇതര മതസ്ഥരെ മേധാവികളായി വെച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് ആകെ രണ്ടേ രണ്ട് മുസ്ലിം നേതാക്കളല്ലേ ഉള്ളത്? രണ്ടും കേരളത്തിൽ, ഒന്ന് ദേശീയ മുസ്ലിമും മറ്റേത് കേരള ഗവർണറും. ഇരുവരെയും വെച്ചതിന് കാരണമോ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടിംഗ് ശതമാനം മാത്രം. 300 നിങ്ങൾക്ക് MLA ഉത്തർപ്രദേശിൽ ഏകദേശം 4 crore മുസ്ലിങ്ങളുണ്ട്. എന്നിട്ടും അവരിൽ നിന്നും ഒരൊറ്റ MLA നിങ്ങൾക്കുണ്ടോ? ഒന്നുമില്ല. എന്നിട്ടാണ് നിങ്ങൾ കേരള പോലീസിന് നെഞ്ചത്ത് കയറുന്നത്. കേരള പോലീസിൽ ഇസ്ലാമിക ഭീകരർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തമാണല്ലേ DGP, പോയി പരാതി കൊടുക്ക. ഇസ്ലാമിക തീവ്രവാദികളല്ല, മറിച്ച് സംഘീയ തീവ്രവാദികളാണ് ഇന്ന് ഇന്ത്യൻ പോലീസിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലും അതിനു മുൻപ് ഉത്തർപ്രദേശിലുമൊക്കെ ഞങ്ങളത് കണ്ടതുമാണ്. ഇതെല്ലാം കൺമുന്നിൽ ഉദാഹരണമായി ഉണ്ടായിട്ടും ഈ സാക്ഷര കേരളത്തിൽ വന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്ന് പച്ചക്കള്ളം വിളമ്പാൻ നിങ്ങൾക്ക് നാണമില്ല സഹോദര. ഇവിടെ മതം നോക്കിയാണ് പോലീസ് നടപടിയെടുക്കുന്നത് എന്ന് പറഞ്ഞു. അത് തെളിയിക്കാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. പിന്നെ കയ്യിലിരിപ്പ് മൂലം സംഘി കുഞ്ഞുങ്ങൾ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കുഴപ്പമാണ്. വായിൽ തോന്നുന്നത് കള്ളും കുടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഛർദ്ദിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ സംഘി കുഞ്ഞുങ്ങൾക്ക് ഒരു ഉപദേശം കൊടുക്കണം. ഇത് ഗുജറാത്തോ ഉത്തർപ്രദേശോ അല്ല, കേരളമാണ്. ഇവിടെ കിടന്ന് വർഗീയത വിളമ്പി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ തൂക്കിയെടുത്ത് അഴിക്കുള്ളിലിടും. ഇനി അവർ നിരപരാധികളാണെങ്കിൽ വക്കീലിനെ വെച്ച് വാദിച്ച് ഇവരെ വെളിയിലിറക്കണം. അല്ലാതെ മൈക്കിന്റെ മുന്നിൽ കൊട്ടി ഘോഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അട്ടപ്പാടി സംഘിയെ പോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പുലമ്പിയാൽ ഇടിച്ച് കൂമ്പിളക്കുമെന്നും ഇത് കേരളമാണെന്നും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ തന്നെ വേണ്ടേ ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ? അതിനു പകരം പിരി കയറ്റി വിട്ട് കുഴിയിൽ ചാടിച്ചിട്ട് ഇങ്ങനെ കിടന്ന് മോങ്ങാൻ നിങ്ങൾക്ക് നാണമില്ലേ? കേരള പോലീസിൽ മുഴുവൻ തീവ്രവാദികളാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിങ്ങളുടെ ഞങ്ങളല്ലേ, പോയി തെളിവ് ഹാജരാക്കി പരാതിപ്പെട്ട് നടപടിയെടുപ്പിച്ച് കാണിക്കുക. അതല്ലേ ഹീറോയിസം?